അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള വഴിവിളക്ക് ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാക്ക് നേരെ ലോകത്തുള്ള ഷിയകളും റാഫികളും അവരുടെ ചുവട് പിടിച്ചുകൊണ്ട് ലോകത്തെ സൂഫികളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കള്ള ആരോപണങ്ങളുണ്ട്. ഷെയ്ഖ് അവർ മുന്നോട്ട് വച്ചിട്ടുള്ള ആശയത്തെയും സന്ദേശത്തെയും സത്യസന്ധമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയത്തെ കെടുത്തിക്കളയുന്നതിന് വേണ്ടി ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ചെയ്തിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അമ്പിയാക്കന്മാരുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് ലോകത്ത് മതപ്രബോധനം നടത്തുകയും തൗഹീദ് പ്രബോധനം നടത്തുകയും ചെയ്ത ആളാണ്. യഥാർത്ഥ സുന്നത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ബിദഅത്തുകൾക്കും ഖുറാഫാത്തുകൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഇസ്ലാമിക ലോക ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമാണ് ഷെയ്ഖ് അവർക്കുള്ളത്. അദ്ദേഹത്തിന്റെ ദഅവത്ത് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരേക്കും അതിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. ഇന്നും ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധേയനായി അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരിൽ അപൂർവ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള. അതേപോലെ അദ്ദേഹത്തിനെതിരെയുള്ള ദുരാരോപണങ്ങളുടെ ശക്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള തൗഹീദി ആശയത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ദുരാരോപണത്തിന്റെ കെട്ടഴിക്കുക എന്ന നിലപാടിലേക്ക് ശത്രുക്കൾ പോയിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ പ്രധാനമായി എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ വളരെ ഗൗരവമേറിയ ദുരാരോപണങ്ങളിൽ ഒന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വരവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം ഒരു മഹാഭയങ്കര കുഴപ്പക്കാരനാണ് എന്നും ആ കുഴപ്പത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും ആണ് ഈ ആളുകൾ ആരോപണമായി ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് ആ ഹദീസുകൾ എന്ന് നമുക്ക് ആദ്യമായി പരിശോധിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ ഇല ജംബിൽ മിമ്പരി, മദീനയിലെ മിമ്പറിനോട് അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ഫഖാല പറഞ്ഞു, അൽ ഫിത്നതു ഹാഹുന, ഫിത്ന ഇവിടെയാണ് കേട്ടോ, അൽ ഫിത്നതു ഹാഹുന, ഫിത്ന ഇവിടെയാണ് കേട്ടോ എന്ന്. മിൻ ഹൈസു യത്ലഉ ഖർനു ശൈത്താൻ, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുക. ഔ ഖാല ഖർനു ശംസ്, അതല്ലെങ്കിൽ ശംസിന്റെ സൂര്യന്റെ കർണ് ഉദയം ചെയ്യുക, രണ്ടാലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ശൈത്താന്റെ കൊമ്പ് ഉദയം ചെയ്യുന്ന നാട് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്തെ ചൂണ്ടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നജദിൽ ജനിച്ച് വളർന്ന് അവിടെ ഇസ്ലാമിക ദഅവത്തിന്റെ കേന്ദ്രമാക്കിയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഫിത്നക്കാരനാണ്, നജദിൽ അദ്ദേഹം ഉണ്ടാക്കിയത് ഫിത്നയാണ്, ആ ഫിത്നയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് കർണു ശൈത്താൻ ഉദയം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇനി വഫി റിവായത്തിൽ, മറ്റൊരു റിവായത്തിലുണ്ട്, അന്നഹു സമിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ മുസ്തഖ്ബിലുൽ മശ്രിഖ്, മദീനയിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്ക് മശ്രിഖിലേക്ക് തിരിഞ്ഞതുകൊണ്ട് യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നൽ ഫിത്ന തഹാഹുന, ഇവിടെ നിന്നാണ് കേട്ടോ ഫിത്ന, മിൻ ഹൈസു യത്ലഉ ഖർനു ശൈത്താൻ, ശൈത്താന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് അവിടെ നിന്നാണ് കേട്ടോ എന്ന് കിഴക്കോട്ട് ചൂണ്ടിക്കൊണ്ട് കിഴക്കിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് കിഴക്കോട്ട് അഭിമുഖീകരിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞിട്ടുള്ളത് ഹിജാസിലെ നജിനെ കുറിച്ചാണ്. അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചു വളർന്നിട്ടുള്ള ഹിജാസിലെ നജിദിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് എന്നാണ് ആരോപണം. ഇനി വഫി റിവായത്തിൻ അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു റിവായത്തുണ്ട്. അതിൽ പറയുന്നത് എന്താ, ദഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, ഞങ്ങളുടെ ശാമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്.
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന, ഞങ്ങളുടെ യമനിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അപ്പോൾ ഇത് കേട്ടപ്പോ സഹാബികൾ പെട്ട് ചില ചോദിച്ചു, ഖാലു വഫീ നജിദിന, നമ്മുടെ നജിദിലും ബർക്കത്ത് ചെയ്യാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം റസൂലേ എന്ന് ആവശ്യപ്പെടാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന, ഞങ്ങളുടെ യമനിലും ശാമിലും ബർക്കത്ത് ചെയ്യണേ എന്ന്. അപ്പോഴും സഹാബത്ത് ആവർത്തിച്ചു, സഹാബത്തിൽപ്പെട്ട് കുറച്ച് ആൾക്കാർ വഫീ നജിദിന, നമ്മുടെ നജിദിലും എന്ന് ആവർത്തിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാം തവണ പറഞ്ഞു, മൂന്നാം തവണയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, അതാണ് റാവി പറയുന്നത്. എന്താ പറഞ്ഞ റസൂൽ? ഹുനാക സലാസിൽ വൽ ഫിതൻ, അവിടെ നിന്നാണ് പ്രകമ്പനങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവുക. ഷെയ്ത്താന്റെ കൊമ്പ് ഉദയം ചെയ്ത് അവിടെയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുക എന്ന് പറഞ്ഞാലും നാശങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവുക എന്ന് പറഞ്ഞാലും നജിദിൽ നിന്നുണ്ടാകുന്നതാണ്. ആ നജിദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്ന നാടാണ്. അദ്ദേഹം അവിടെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ഫിത്നകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഷെയ്ത്താന്റെ കൊമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അദ്ദേഹം ഷെയ്ത്താനാണ് എന്ന് ചുരുക്കം. ഈ നിലയിൽ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിരൂക്ഷമായ വിമർശനങ്ങളും ദുരാരോപണങ്ങളും ഉന്നയിക്കുകയാണ് ഈ തൽപരകക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഹദീസിന്റെ യഥാർത്ഥത്തിലുള്ള സാരാംശം, എന്താണ് മുഹദ്ദിസുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഇമാം ഖത്താബിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നു, എന്താണ് ഖത്താബി പറഞ്ഞത്? നജിദ് എന്ന് പറഞ്ഞാൽ മിൻ ജിഹത്തിൽ മശ്രിഖി, മദീനയെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് ഭാഗത്തുള്ള നാടാണ്, മദീനയുടെ കിഴക്കുള്ള ഭാഗമാണ് നജിദ്. വമൻ കാന ബിൽ മദീനത്തി കാന നജിദുഹു ബാദിയത്തുൽ ഇറാഖ്, മദീനയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നജിദ് എന്ന് പറഞ്ഞാൽ ബാദിയത്തുൽ ഇറാഖി വനവാഹൈഹ, ഇറാഖിന്റെ ബാദിയയും അതിന്റെ ചുറ്റുഭാഗവുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇറാഖിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജിദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാരണം മദീനയുടെ മിമ്പറിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് ഫിത്ന വരുന്നത് പറഞ്ഞത്. അപ്പൊ അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ്? ഇറാഖിലുള്ള നജിദാണ്, അല്ലാതെ ഹിജാസിലോ തിഹാമയിലോ ഉള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ദഅവത്ത് നടത്തിയിട്ടുള്ള ഹിജാസിലെയോ യമാമയിലെയോ നജിദിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്, മറിച്ച് ഇറാഖിലുള്ള നജിദാണ്. കാരണം ഇറാഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്ന ഭാഗം, കിഴക്ക് ഭാഗം, മദീനയുടെ കിഴക്ക് ഭാഗം അതാണ്. കാന നജിദുഹു ബാദിയത്തുൽ ഇറാഖി വനവാഹിഹ വഹിയ ശർഖു അഹ്ലിൽ മദീന, മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് ഭാഗം ഇറാഖാണ്. ഇനി വഅസ്ലു നജിദ്, നജിദ് എന്നതിന്റെ അടിസ്ഥാനം എന്താ? മർത്തഫ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഉയർന്ന പ്രദേശം എന്നാണ്. ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങൾക്കാണ് പൊതുവെ നജിദ് എന്ന് പറയാം. വഹിയ ഖിലാഫുൽ ഗൗർ, ഗൗർ എന്നതിന്റെ എതിരായ വാക്കാണ്. ഗൗർ എന്ന് പറഞ്ഞാൽ എന്താ? ഫഇന്നഹു മൻ ഖഫല മിനൽ അർളി, ഭൂമിയിൽ നിന്ന് താഴ്ന്ന പ്രദേശം. ഭൂമിയിൽ താഴ്ന്ന പ്രദേശത്തിന് ഗൗർ എന്നും ഉയർന്ന പ്രദേശത്തിന് നജിദ് എന്നും പറയും. വതിഹാമ കുല്ലുഹാ മിനൽ ഗൗരി, തിഹാമയും ഹിജാസും അടങ്ങുന്ന പ്രദേശങ്ങളൊക്കെയും കുല്ലുഹ മിനൽ ഗൗരി, നജിദിന്റെ നജിദായ പ്രദേശമല്ല മറിച്ച് ഗൗറാണ്, ഭൂമിയിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. മക്ക മിൻ തിഹാമ, അതേപോലെ തന്നെ മക്ക എന്ന് പറയുന്ന സ്ഥലവും തിഹാമയിൽപ്പെട്ടതാണ്. അപ്പൊ തിഹാമ എന്ന് പറയുന്ന സ്ഥലത്തെ ഹിജാസിലെ നജിദ് എന്ന് പറയുന്നത് ഒരിക്കലും ഉയർന്ന പ്രദേശമല്ല മറിച്ച് താഴ്ന്ന പ്രദേശമാണ്. താഴ്ന്ന പ്രദേശങ്ങൾക്ക് ഗൗറ് എന്നും ഉയർന്ന പ്രദേശങ്ങൾക്ക് നജിദ് എന്നുമാണ് പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്ക് ഭാഗത്ത്, മദീനയുടെ കിഴക്ക് ഭാഗത്തുള്ള ഇറാഖ് നാടാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇമാം ഖത്താബി പറഞ്ഞതായി ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും പറയുന്നു, വഖദ് ദല്ലത്തി സുന്നത്തു സഹീഹത്തു, സഹീഹായ ഹദീസുകൾ സൂചന നൽകുന്നുണ്ട്. അലാ അന്നൽ ഫിത്ന തക്തുറു മിൻ ജിഹത്തിൽ മശ്രിഖി, കിഴക്ക് ഭാഗത്തിലൂടെയുള്ള കിഴക്ക് ഭാഗത്തിലൂടെ ധാരാളം ഫിത്നകൾ വർദ്ധിക്കുമെന്ന്. വത്താരിഹു യശ്ഹദു ബിദാലിക, അതിനെ ചരിത്രവും സാക്ഷിയാണ്. ഖാല അൽ ഹാഫിളു ഫിൽ ഫത്ഹ്, ഫതൂൽ ബാരിയിൽ ഹാഫിളു ബിൻ ഹജർ അസ്ഖലാനി പറഞ്ഞു, വഖാല ഗൈറുഹു ഐ ഗൈറൽ ഖത്താബി, ഖത്താബി അല്ലാത്ത മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. കാന അഹ്ലുൽ മശ്രിഖി യൗമൈദിനി അഹ്ലു കുഫർ, ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ന അവിടെ നിന്നാണ് പുറപ്പെടുക എന്ന് പറഞ്ഞ കാലത്ത് ആ മശ്രിഖിലുള്ള ആളുകൾ കുഫറിന്റെ ആളുകളായിരുന്നു. ഭാഗത്തിലൂടെയാണ് ഫിത്ന വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ആ സന്ദർഭത്തിലാണ്.
മശ്രിഖിന്റെ ഭാഗത്താണ് എന്നാണ് ഒന്നാമത്തെ ഫിത്നയും ഉണ്ടായത്. ഫകാന ദാലിക സബബൻ ലിൽ ഫിർഖതി ബൈനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഭിന്നത ഉണ്ടാകാൻ അത് കാരണമായിട്ടുണ്ട്. വദാലിക മാ യുഹിബുഹു ശൈത്താൻ, അത് ശൈത്താന് വളരെ ഇഷ്ടമുള്ള സംഗതിയാണ്. വയഫറഹു ബിഹി, അതുകൊണ്ട് ശൈത്താൻ സന്തോഷിക്കുന്നു. വകദാലിക്കൽ ബിദഉ നശഅത്ത് മിൻ തിൽക്കൽ ജിഹ, ഇസ്ലാമിക ഉമ്മത്തിലെ എല്ലാ ബിദഅത്തിന്റെ കക്ഷികളും രംഗപ്രവേശം ചെയ്തതും ഇറാഖിൽ നിന്നാകുന്നു. അപ്പോ ഇറാഖിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നാണ് ഫിത്ന ഉദയം ചെയ്യുക, ശൈത്താന്റെ കൊമ്പ് ഉദയം ചെയ്യുക അവിടെ നിന്നാണ് എന്നൊക്കെ പറഞ്ഞത്. അതല്ലാതെ ഹിജാസിലെ നജിദിനെ കുറിച്ചല്ല. ഹിജാസിലെ നജിദ് എന്ന താഴ്ന്ന ഭാഗമാണ്, അവിടെ നജിദിൽ ഉയർന്ന സ്ഥലമില്ല എന്ന് വരെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരികയും ജനിക്കുകയും വളരുകയും പ്രബോധനം നടത്തുകയും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള പ്രദേശങ്ങളെ കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജിദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് മദീനയുടെ കിഴക്ക് ഭാഗത്തുള്ള ഇറാഖ് നാട് ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് ഒരുപാട് ഫിത്നകൾ പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായതിന് രേഖകൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം കസ്തല്ലാനി രേഖപ്പെടുത്തുന്നത് ഇന്നമ അശാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇലൽ മശ്രിഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിഴക്ക് ഭാഗത്തേക്കാണ് ചൂണ്ടിയത്. ലിയന്ന അഹ്ലഹു യൗമൈദിൻ അഹ്ലു കുഫർ, അന്ന് ആ നാട്ടിൽ ഉണ്ടായിരുന്നത് കുഫറിന്റെ ആളുകളായിരുന്നു. ഫഅഖ്ബറ അന്നൽ ഫിത്നത തകൂനു മിൻ തിൽക്കൽ നാഹിയതി, ആ ഭാഗത്തിലൂടെയാണ് ഫിത്ന വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. വകദാ വഹ, അതേപോലെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സംഭവിച്ചു പോയതിന് കുറെ ഉദാഹരണം പറയാം. ഫകാന വഖഅത്തുൽ ജമൽ വഖഅത്തു സിഫീൻ, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഘോര സംഘട്ടനങ്ങളായിരുന്നു ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം. സിഫീൻ യുദ്ധം സംഭവിച്ചതും ജമൽ യുദ്ധം സംഭവിച്ചതും ഇറാഖിൽ വെച്ചാണ്. സുമ്മ ലുഹൂറുൽ ഹവാരിജി ഫീ അർലി നജിദ്, നജിദിന്റെ ആ നാട്ടിൽ നിന്നാണ്, അതായത് ഇറാഖിലെ നജിദിന്റെ നാട്ടിൽ നിന്നാണ് ഹവാരിജികൾ രംഗപ്രവേശം ചെയ്തത്. ഫീ അഹ്ലി നജിദ് വൽ ഇറാഖ്, ഇറാഖിന്റെയും നജിദിന്റെയും അർലിൽ നിന്നാണ് ഹവാരിജികൾ വന്നത്. വമാ വറാഹ വകാന അസ്ലു ദാലിക കുല്ലിഹി വസബബിഹി ഖത്ലു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള ഫിത്നകളുടെയൊക്കെ കാരണം യഥാർത്ഥത്തിൽ ഇതായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൊലപാതകം എന്ന് പറയുന്ന സംഗതി നടന്നതിന്റെ പിന്നാലെയാണ് ഈ ഫിത്നകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വഹാദാ അലമം മിൻ അലാമി നുബുവ്വതി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തിനെ അറിയിക്കുന്ന വലിയൊരു പ്രവചനമാകുന്നു ഇത്. അപ്പൊ ഈ പറഞ്ഞതിലൊക്കെ എന്താണ് മനസ്സിലാകുന്നത്? ഹിജാസിലെ നജിദിനെ കുറിച്ചല്ല, മറിച്ച് ഇറാഖിലെ നജിദിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്നെ അവിടെ നിന്നാണ് പുറപ്പെടുക എന്നും അത് ശൈത്താന്റെ കർണ ഉദയം ചെയ്യുന്ന സ്ഥലമാണ് എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അവരാരും ഇവിടെ ഹിജാസിൽ ഇങ്ങനെ ഒരു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നൊരാൾ വരാനുണ്ട്, അദ്ദേഹം വലിയ കുഴപ്പക്കാരനാണ് എന്ന ഒരു തഫ്സീർ ലോകത്ത് ആരും തന്നിട്ടില്ല. മറിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളക്കെതിരെ ദുരാരോപണങ്ങൾ പടച്ചുണ്ടാക്കുന്നവരായ ദുഷ്ട ബുദ്ധികൾക്ക് മാത്രമേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ. ഇനി മാത്രമല്ല, ഇറാഖിലെ നജിദാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വമൻ ഹമലഹ അല നജിദിൽ ഇറാഖ്, ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള യൽ ഫിത്നത്തു മിൻ ഹൗന, ഇവിടെ നിന്നാണ് ഫിത്ന, ശൈത്താന്റെ കൊമ്പ് അവിടെ നിന്നാണ് ഉദയം ചെയ്യുക എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറാഖിലെ നജിദാണ് എന്ന് പറഞ്ഞവർ. ഫലി കസ്രത്തിൽ ഫിത്നി ഹുനാക്ക, അവിടെ നിന്നാണ് ധാരാളം ഫിത്നകൾ ഉണ്ടായിട്ടുള്ളത്. വയസ്ഹദു ലിഹാദൽ ഹദീസ് ലിഹാദ ഹദീസു ഇബ്നു അബ്ബാസ്, അപ്പറഞ്ഞ സംഗതിക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് സാക്ഷ്യം പറയുന്നുണ്ട്. റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ദഅ നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഫഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സഅയ്നാ, അല്ലാഹുവേ ഞങ്ങളുടെ സഅയിൽ നീ ബർക്കത്ത് ചെയ്യണേ. വമുദ്ദിനാ, ഞങ്ങളുടെ മുദ്ദിലും നീ ബർക്കത്ത് ചെയ്യണേ. വബാരിക് ലനാ ഫീ ശാമിനാ, ഞങ്ങളുടെ ശാമിൽ നീ ബർക്കത്ത് ചെയ്യണേ. വയമനിന, ഞങ്ങളുടെ യമനിൽ ബർക്കത്ത് ചെയ്യണേ. ഫഖാല റജുലും മിനൽ ഖൗമി, അപ്പോൾ ആ ജനസമൂഹത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ നബിയല്ലാ വ ഇറാഖിനാ, ഞങ്ങളുടെ ഇറാഖിലും ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യണേ നബിയേ. അപ്പൊ നേരത്തെ വന്നത് വഫീ നജിദിന എന്നാ മറ്റൊരു ഹദീസിൽ വന്നത്, ഈ ഹദീസിൽ വന്നതോ ഇറാഖിന. അപ്പൊ ഇറാഖിലെ നജിദാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഇറാഖിലും ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഖാല, നബി പറഞ്ഞു, ഇന്ന ബിഹാ ഖർനു ശൈത്താൻ, അവിടെയാണ് ശൈത്താന്റെ കൊമ്പുള്ളത്. തഹീജുൽ ഫിതൻ, ഫിതന ഇളകി മറിയുന്നത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പോ
അൽ ഫിത്നത്തു മിൻ ഹാഹുന എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മദീനയുടെ കിഴക്കോട്ട് തിരിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇറാഖിലെ ഫിത്നയെ കുറിച്ചാണ്, ഇറാഖ് നാടിലെ നജദിനെ കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്ന് ഹദീസ് കൊണ്ടു തന്നെ വ്യക്തമായ സ്ഥിതിക്ക് ഇവിടെ ഈ ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും, കെട്ടിച്ചമച്ചുണ്ടാക്കി ഒരു വ്യക്തിയെ സംബന്ധിച്ച് തേജോഹത്യ ചെയ്യുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ഇത്തരം ഒരു കുടില ലക്ഷ്യത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നും വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതാണ് ആരോപണത്തിന്റെ ഒരു പോക്ക്. ഇതുപോലെയാണ് മിക്ക ആരോപണങ്ങളും ശൈഖ് അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ ഓരോന്നോരോന്നായി നമുക്കതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിലേക്ക് മറ്റൊരു ആരോപണവും അതിനുള്ള അതിന്റെ വസ്തുതകളും അതിന്റെ തെളിവുകളും അതിന്റെ റദ്ദുകളും നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.